വനാന്തരങ്ങളിൽ താമസിക്കുന്ന ഗ്രാമവാസികളിലാണ് ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്നത്. പക്ഷേ നിയമം കർശനമാക്കിയതോടുകൂടി ഈ ചടങ്ങുകളൊക്കെ പേരിന് മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. 15 വർഷം മുമ്പ് അത്തരത്തിൽ ചിത്രീകരിച്ച ഒരു ചിത്രീകരണത്തിൻ്റെ വിഷ്വലും വാർത്തകളും അതിൻ്റെ കാഴ്ചകളും ഞാൻ ഈ ഗ്രാമക്കാഴ്ചയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. ആ ഗ്രാമത്തിൻ്റെ നാടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചടങ്ങ് നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ചുറ്റുപ്രദേശത്തുമുള്ള ഫോറസ്റ്റോ അതുപോലെ തന്നെ വനാന്തരങ്ങളിൽ നിരവധി ഗുഹകളിൽ വസിക്കുന്ന ഇത്തരം വവ്വാലുകളെ അവർ ചുരുമുള്ളിൻ്റെ മുൾപ്പടി ഉണ്ടാക്കി അതിൽ നിന്നും അതിനെ അടിച്ച് ഗുഹകളിൽ ഇറങ്ങിയും പിടിച്ചും ഇതിനെ കൊണ്ടുവന്ന് കറി വെച്ച് അതുപോലെ തന്നെ ദേവിക്ക് പ്രസാദമായി നൽകിയാണ് ബാക്കിയുള്ളവർ ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. വവ്വാലുകളുടെ രക്ഷകനായി എത്തിയത് നിപ്പ തന്നെയാണ്. വംശനാശം നേരിടുന്ന വവ്വാലുകൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. ഇത്തരത്തിൽ മനുഷ്യർ വവ്വാലുകളെ കറിവെച്ച് തിന്നുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ലെന്ന് നാം വിശ്വസിക്കാം. ഗ്രാമക്കാഴ്ചയിലെ നിരവധി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത പുതിയൊരു പരിപാടിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്.